നമസ്കാരം. മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. പാരിസ്ഥിതിക ആഘാത പഠനത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ കേരള സർക്കാർ വലിയ വാചാലരൊന്നും അല്ല. ഇവിടുത്തെ നഷ്ടപരിഹാര തുക ഉൾപ്പെടെ സാധാരണക്കാർക്ക് ഭൂമി നഷ്ടപ്പെടുമ്പോൾ കേരളയിലിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടൊഴിഞ്ഞു കൊടുക്കേണ്ടവർ അല്ലെങ്കിൽ അവരുടെ വീട് നഷ്ടപ്പെടുന്നവർ അവർക്കൊക്കെ നാലിരട്ടി നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ദേശാഭിമാനി എന്ന അവരുടെ മുഖപത്രത്തിൽ എഴുതുന്നുണ്ട്. പക്ഷേ ഈ ദേശാഭിമാനിയിൽ എഴുതി പിടിപ്പിക്കുന്ന ബുദ്ധിജീവികളെന്ന് സ്വയം നടിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയുള്ള പണിയെടുക്കലാണ് നടത്തുന്നതെന്നുള്ളത് വ്യക്തമാണ്. അവിടെ മഞ്ഞക്കുറ്റി കമ്മീഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ളത് പ്രതിപക്ഷം ഒരേ സ്വരത്തിൽ പറയാൻ, കുറ്റി പിഴുതാൽ വീണ്ടും കൊണ്ടിടും, അത് ജനങ്ങൾക്ക് തന്നെ അധിക ബാധ്യതയാകുമെന്ന് കേരള എം ഡി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയതാണ്. ഇവിടെ സാമൂഹ്യ ആഘാതവും പഠനവും തമ്മിൽ അവിടെ ഒരു രീതിയിലും ബന്ധമില്ല എന്ന് പറയുകയാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കം തന്നെയാണെന്ന് കേരളയിലിൻ്റെ സമരസമിതിയുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നുണ്ട്. ഹാഷ്ടാഗ് കേരളയിൽ, ഹാഷ്ടാഗ് സിൽവർ ലൈൻ പ്രൊട്ടസ്റ്റ്, ഹാഷ്ടാഗ് കേരളയിൽ വേണ്ട കേരളം മതി എന്നിങ്ങനെ നിരവധി ഹാഷ്ടാഗുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ നിറഞ്ഞു കവിയുകയാണ്. ശരിക്കും കേരളയിൽ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നടത്തി വരുന്ന ഈ ഐതിഹാസിക സമരം ഏത് രീതിയിലും ഞാൻ പൊളിക്കുമെന്നും എന്തൊക്കെ തടസ്സം വന്നാലും ഇവിടെ ഈ കേരളയിൽ നടപ്പിലാക്കും, അതുമായി ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഈ ധാർഷ്ട്യം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹം മനസ്സിൽ കാണുന്നതിനെയൊക്കെ തടസ്സം നിൽക്കുന്നവരെയൊക്കെ ആ വഴിയിൽ നിന്നും എടുത്തു മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തു നിന്നും ഒരാൾക്ക് കാസർഗോഡ് എത്തി എന്ത് ചെയ്യാനാണ് എന്ന ചോദ്യം വരുന്നുണ്ട്. ടിക്കറ്റ് നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അവ്യക്തതയാണ് തുടരുന്നത്. മാത്രമല്ല ഈ ടിക്കറ്റ് നിരക്കിൽ ഈ എമൗണ്ടിൽ കുറച്ച് വർഷം കഴിഞ്ഞ് പോകാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മണി വാല്യൂ കൂടുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ടോ? ഒരു പഠനവും നടത്താതെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ഇതെങ്ങനെയും യാഥാർത്ഥ്യമാക്കുക, ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുക, അതുവഴി കമ്മീഷൻ പരമാവധി അട്ടിച്ചെടുക്കുക, ഈ പരിപാടിയാണ് ഇവിടെ നടത്തുന്നതെന്ന് സാധാരണക്കാർ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞക്കുറ്റികൾ പിഴുതെടുത്ത് ഇത് കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു സ്ഥലത്തിട്ട് അതിനെ വാർത്തെടുത്ത് അതൊരു ഇരിപ്പിടമാക്കി മാറ്റുമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും സിൽവർ ലൈൻ പ്രോജക്റ്റ് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സാമൂഹിക ആഘാത പഠനത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു പ്രസക്തിയും ഇല്ല എന്ന് മാത്രമല്ല, ഇത് വെറും പുറംപൂച്ചാണെന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഭദ്രതയിൽ നഷ്ടമുണ്ടാകും. ശ്രീലങ്ക ഇന്ന് പട്ടിണി അനുഭവിക്കുന്നതിന് സമാനമായിട്ടുള്ള കാര്യം ഇപ്പോൾ ശ്രീലങ്കയോട് വളരെ അടുത്ത് കിടക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകും എന്നാണ് ഇതിനെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധർ പറയുന്ന അഭിപ്രായം. അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പഠിക്കാതെ, അതിനെ കണക്കാക്കാതെ, അതിനെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാതെ ചെയ്യുന്ന ഈ നെറികെട്ട നീക്കത്തെ തടയുക എന്നാണ് ഇവിടെ സാധാരണക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെയാണ് ഇപ്പോൾ ഒരു ചെറിയ കൂട്ടം ആളുകളാണെന്നും അവർ കോൺഗ്രസിന് വേണ്ടി ആജ്ഞാനവൃത്തി അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെന്നും പറഞ്ഞ് പിണറായി വിജയൻ തരം താഴ്ത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.